ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്തെ യുവകർമ്മ സേനാംഗങ്ങൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. യുവജനങ്ങളെ സാമൂഹിക സാംസ്കാരിക വികസന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്കാളികളാക്കുന്നതിന് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് നടപ്പാക്കുന്ന യുവശക്തി പദ്ധതിയുടെ ഭാഗമായാണ് യുവകർമ്മ സേന രൂപീകരിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭയും യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. യുവജന ക്ഷേമ ബോർഡ് അംഗം ദിവ്യ പദ്ധതി വിശദീകരണം നടത്തി. സുരേഷ് കുമാർ ക്ലാസ് എടുത്തു. നാൻസി വർഗീസ്, ടെസി ജോണി എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി കെ എസ് മുരളീധരൻ നായർ സ്വാഗതവും പി ബി മിനി നന്ദിയും പറഞ്ഞു. കൂട്ട എല്ലാത്തിന്റെ അവസാനം അത്താണി എന്ന് പറയ മത സംഘടനകളും മതങ്ങളുമാണ്. ഇപ്പൊ അതിന്റെ ഒരു നേരെ പരിശോധിച്ച് നോക്കിയാൽ അതിനും ഒരു മോഡലായി നമുക്ക് ഏറ്റെടുക്കാവുന്ന മോഡലുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കരുതുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നിലവിലുള്ള നേതാക്കന്മാരുടെ നേതൃഗുണത്തിൽ വന്ന ശോഷണമാണ് നേതാക്കന്മാരെ നമുക്ക് മോഡലുകളായിട്ട് നെഞ്ചിലേറ്റാൻ സാധിക്കാതെ വന്നതിന്റെ പ്രധാന കാരണമെന്നാണ് എന്റെ വിശ്വാസം. ഒരു നേതാവ് എങ്ങനെയുള്ളവരായിരിക്കണം?